ഹായ് ഫ്രണ്ട്സ്, അൾട്ടി ഷുഗർ ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നിങ്ങൾ എത്ര പേർക്ക് ക്ഷമിക്കാൻ അറിയാം? എന്ത് ചോദ്യമല്ലേ ഇത്? എനിക്കെല്ലാം നന്നായി ക്ഷമിക്കാൻ അറിയാം. പിന്നെ ഭൂമികളെ ക്ഷമിക്കാൻ ഞാൻ സീതയുടെ ആരുമല്ല മോനെ എന്നല്ലേ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ? എന്നാൽ ആ ചോദ്യം അവിടെ മാറ്റിവെക്ക്. അതായത്, ഈ ക്ഷമയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയായിരിക്കും അല്ലേ? നമ്മൾ പറയാറുണ്ട്, പയ്യെ ചിത്തുന്ന പനിയും തിന്നാം. നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ അച്ചീവ്മെൻ്റ് കിട്ടുമായിരിക്കും. അതെ, നമ്മൾ ഏതൊരു കാര്യം കുറച്ച് സാവധാനം ക്ഷമയോടെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും അല്ലേ? അതെ. അപ്പോൾ ആ ഒരു ക്ഷമ നമുക്ക് അത്ര കിട്ടില്ല, കാരണം നമുക്ക് പെട്ടെന്ന് കിട്ടണം, ഇപ്പം കിട്ടണം, അങ്ങനൊരു മൈൻഡായിരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്കൊരു പരിധിവരെയൊക്കെ ക്ഷമയുണ്ട് കേട്ടോ. എന്നാൽ ചില സമയത്ത് നമുക്ക് ക്ഷമയെടുക്കാമല്ല, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര പോസിബിൾ ഒന്നുമല്ല. ഇത്രയും ടൈമേ ഉള്ളൂ, അത് സിറ്റുവേഷനാണ്. അപ്പം നമുക്ക് അതിനുള്ളിൽ തീർത്തേ പറ്റുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? എത്ര ടൈമുണ്ട്, ആ ടൈം എത്ര നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ എത്ര സാവധാനം ചെയ്യാം എന്ന് ശ്രമിക്കുക. ഇപ്പോൾ ഒരു ഡ്രോയിങ് വരയ്ക്കണം, കോമ്പറ്റീഷനാണ്, 1 hour ഉള്ളൂ. 1 hour ഫുൾ യൂട്ടിലൈസ് ചെയ്യുക. ഏറ്റവും നന്നായി വരയ്ക്കുന്ന ഒരു വ്യക്തിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുക. അല്ലാതെ മുട്ടായി വരക്കരലെ പോലെ ഏറ്റവും കൂടുതൽ പിറക്കുന്ന ആളെ അല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ക്ഷമയൊക്കെ നന്നായി യൂട്ടിലൈസ് ചെയ്ത് ഉള്ള ടൈം ക്ഷമയോടെ ചെയ്യുക, ശ്രദ്ധയോടെ ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം എൻ്റെ ലൈഫിൽ എന്നോട് എല്ലാവരും പറയുന്നത് എനിക്ക് ശ്രദ്ധ കുറച്ച് കുറവാണ്, കാരണം എനിക്ക് ക്ഷമയും ഇല്ല. ക്ഷമ ഇപ്പം ഞാൻ അതിനെ ഇങ്ങനെ ഓവർകം ചെയ്തുകൊണ്ടുവരികയാണ്. കുറച്ച് ക്ഷമിക്കാനും കുറച്ച് ശ്രദ്ധിക്കാനും ഒക്കെ ഞാൻ പഠിച്ചു വരികയാണ്. അതുപോലെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പം ക്ഷമ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ലാതെ ടൈം എടുക്കും. സോ സമയമെടുത്ത് തന്നെ നമ്മൾ ക്ഷമയില്ലാത്ത വ്യക്തികളാണെങ്കിൽ ചെയ്യണം ആങ്കർ. അത് ക്ഷമയുടെ ഒരു കാര്യം പറയുമ്പോൾ ആങ്കറിൻ്റെ കാര്യം പറയണം, ദേഷ്യം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക. ആ അത് ഭയങ്കര രസമാണല്ലേ. സത്യം പറഞ്ഞാൽ എല്ലാവരും പറയും അങ്ങനെയുള്ളവരുടെ മനസ്സ് കട്ടിയില്ല, പാവങ്ങളാണ്, ഒറ്റപ്പെടൽ ഫീല്, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അവരെ സെക്കൻഡ് ഇപ്പം ജസ്റ്റ് ഞാൻ ഡാ എന്നൊന്ന് വിളിച്ച് ഇഷ്ടപ്പെട്ടില്ല, അല്ലെ എടാ എന്തെങ്കിലും ചീത്തക്കെ വിളിച്ച് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് റിയാക്റ്റ് ചെയ്യുകയാണ്, ഓവർ റിയാക്ഷൻ തരികയാണ്, ഭയങ്കര ദേഷ്യം. ഓക്കെ, അവൻ അങ്ങനെയാണ് എന്ന് ഞാൻ ഉദ്ദേശിക്കും, പക്ഷെ വേറൊരാൾ അങ്ങനെ ഓർക്കുമോ? ഇല്ല. അതായത് ഇപ്പം നമുക്ക് ഫേവർ ആയ വ്യക്തിയോട് നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരിതാണ്. അപ്പോൾ അവർക്ക് നമ്മളെ അറിയാം, സോ നമുക്കുള്ളോട് അവർക്ക് ക്ഷമിക്കാൻ കഴിയും. പക്ഷേ അവർ സ്ട്രേഞ്ചറിന് അതിനാവശ്യമില്ല. സോ അവിടെ നമുക്ക് ക്ഷമ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കരിയറിനെ തന്നെ ക്ഷമ ചിലപ്പോൾ ബാധിച്ചേക്കും, കാരണം നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പോകുമ്പോൾ നമ്മുടെ ഒരു ദേഷ്യം കൊണ്ട് അത് തൊലഞ്ഞു പോയാൽ അല്ലെങ്കിൽ നശിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ അതിൻ്റെ പേരിൽ സങ്കടപ്പെടേണ്ടി വരും. റൈറ്റ്. പിന്നീട് വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, ഒരുപാട് പേരെ നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ടാകും. അങ്ങനെ നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയൊരു വ്യക്തി ഒരുപാട് കാലം കഴിഞ്ഞ് നമ്മളെ വിളിക്കുകയാണ്. വിളിക്കുന്നതിന് മുന്നേ ഇവർ ഒരു സെൽഫ് പ്രിപ്പറേഷൻ നടത്തും, മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരെന്തൊക്കെ ചിന്തിക്കുകയെന്നൊന്ന് ആലോചിക്കാം. ഞാൻ അങ്ങനെ അന്ന് അവനോട് ചെയ്തു, അപ്പോൾ അവനിപ്പോൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? ഉറപ്പായിട്ടും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇങ്ങോട്ട് എന്ത് കിട്ടുന്നോ അതിൻ്റെ ഇരട്ടി അങ്ങോട്ട് കൊടുക്കുക അല്ലേ. ഇങ്ങോട്ട് ഞാൻ കിട്ടി സ്നേഹിച്ചാൽ അങ്ങോട്ടും സ്നേഹിക്കുക, ഇങ്ങോട്ട് വെറുത്താൽ അങ്ങോട്ടും വെറുക്കുക. അതാണല്ലോ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഓട്ടോമാറ്റിക്കലി അത് തന്നെയായിരിക്കും അവരും ചിന്തിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, വിളിക്കുന്ന സമയത്ത് ഓ അവൻ എന്ത് പറഞ്ഞാലും കേൾക്കാം എന്നൊരു മെൻറ്റാലിറ്റിയിലേ വിളിക്കുകയുള്ളൂ. അപ്പം നമ്മൾ അവരുടെ എല്ലാം പ്രതീക്ഷകളും തിരിച്ചുകൊണ്ട് സാറല്ലേ അത് ഞാൻ അന്നേ വിട്ടു, പിന്നെ നീ വിളിച്ചില്ല, അങ്ങനെ ഇതൊക്കെ നമ്മൾ പറഞ്ഞ് എക്സ്ക്യൂസ് എല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇടാന്ന് വെച്ചോ, അവരുടെ മനസ്സിൽ നമ്മുടെ സ്ഥാനം ഒരു പടിയും കൂടി ഉയരും. കാരണം നമ്മളെ പിന്നീട് പിന്നീന്ന് കുത്തി അല്ല, നമുക്കൊരു പണി തന്നിട്ട് പോയതാണ്, അതും അവർ തന്നെ തന്ന പണി, നമ്മളെ ക്ഷമിച്ചു. അപ്പം അത്രയും നല്ലൊരു വ്യക്തിനെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ മിസ് ചെയ്തത് എന്ന് ചിന്തിക്കും. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഇത് 1-2 ദിവസത്തിനുള്ളിൽ, ഈ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ കുറ്റബോധമൊന്നും ഉണ്ടാകത്തില്ല. ചിലപ്പം നിങ്ങളുടെ ജീവിതകാലം ഒരുപാട് മുന്നോട്ട് പോയിട്ടായിരിക്കും, പക്ഷേ ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇതാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം ഞാൻ ഇമ്പോർട്ടൻ്റ്ലി പറയുകയാണ്, നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ലൈഫാണ്. എന്താ ഒരു ബലൂണിൽ കാറ്റ് ഉയർപ്പിച്ച പോലെ ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ അതങ്ങ് പൊട്ടിപ്പോവും, അത്രയേ ഉള്ളൂ നമ്മുടെ ലൈഫ്. അതുകൊണ്ട് നമ്മൾ ഈ ദേഷ്യവും ആവശ്യമൊന്നും ഒരുപാട് കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല. കാരണം നാളെ എനിക്ക് അവനോട് ക്ഷമ പറയാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് നമ്മൾ ദുഃഖിക്കേണ്ടി വന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അത് വേട്ടയാടിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും
വഴക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോയി സോൾവ് ചെയ്യാം. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും നിങ്ങൾ പോയി സോൾവ് ചെയ്തോളൂ. അതുകൊണ്ട് നിങ്ങളുടെ എന്താ മാനൊടിഞ്ഞൊഴി ഒന്നും സംഭവിക്കില്ല, നിങ്ങൾ ഒരു പടിയും കൂടി ഉയരുകയുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ ക്ഷമയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ജീവിതത്തിൽ ക്ഷമയില്ലാത്തവർ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു, ഒറ്റ ദിവസം കൊണ്ടൊന്നും നടക്കില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയുകയില്ല. ഒറ്റ ദിവസം കൊണ്ട് നാളെ തൊട്ട് നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നൊരു വ്യക്തിയല്ല. സമയമെടുക്കുക, സമയമെടുത്ത് തന്നെ എല്ലാം ചെയ്യണം. അതിനും ക്ഷമ വേണം. ക്ഷമയോടെ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ക്ഷമയുടെ സ്ഥാനം വർദ്ധിപ്പിക്കാം. ഓക്കെ.